നല്ല കൊള്ളായിരുന്നു. പകുതി ടൈം ഉറങ്ങി, നല്ല രസമായിരുന്നു. ഓവറോൾ നോക്കുകയാണെങ്കിൽ പൊളിയാണ്, പക്ഷേ കുറച്ച് സി ജി അവർക്കൊക്കെ പോയിട്ട് ബാക്കി ഹൈപ്പ് കുറഞ്ഞു. അതാണ് ഏറ്റവും വലിയത്. ലിയോടെ നല്ലൊരു ഹൈപ്പുള്ള പടമാണ്. മങ്കാത്ത എപ്പി തലയ്ക്ക് കൊടുത്താങ്ങളോ അത് മാതിരി വന്ന് തലപതിക്ക് വന്ന് ഇന്ന് മാതിരി കൊടുത്തിട്ടാണ്. സെക്കൻഡ് ഹാഫ് പടം കൊള്ളാം. ഫസ്റ്റ് ഹാഫിൽ ഭയങ്കര ഒരു ലാഗ് ഉണ്ടാവും, സെക്കൻഡ് ഹാഫ് വേറെ ലെവൽ സ്റ്റേജിട്ടാണ്. കൊള്ളാം, നല്ല പടം കൊള്ളായിരുന്നു, അടിപൊളി പടം. നല്ലാ ഇരിക്കും പടം. ചെന്നൈയിലേന്ന് വന്നിരിക്കാം പടം പാക്കത്തുക്കാ. രണ്ട് ഷോ വന്ന് പാത്തിട്ടേ. രണ്ടുവട്ടിയും ഒരു സൂപ്പർ സ്ക്രീൻ പ്ലേ നല്ലാ പണിയിരിക്കാങ്ക വെങ്കട് പ്രഭു. ഇന്ന് വാട്ടി മങ്കാത്ത എപ്പി തലയ്ക്ക് കൊടുത്താങ്ങളോ അത് മാതിരി വന്ന് തലപതിക്ക് വന്ന് ഇന്ന് മാതിരി കൊടുത്തിട്ടാണ്. വൺ ഓഫ് ദ ബെസ്റ്റ് ഫാർവെൽ ഫിലിം ഫോർ വിജയ്. ഇന്ന് പടം ഒരു പത്തടി പത്തോളം സലിക്കാതെ പോലെ ഇരിക്കും. മൂന്നവർ പോണതേ തരില്ല. രണ്ടുവട്ടി പാത്താ, ഇന്നൊരു തുടർന്ന് ഒരു രണ്ടുവട്ടി പാപ്പേ. പടം കൊള്ളാം, കുഴപ്പമില്ല. കുറച്ച് ലാഗുണ്ട്, നല്ല പടം കുഴപ്പമില്ല. കണ്ടോണ്ട് ഫാസ്റ്റ് മൂവിയാണ്, കുഴപ്പമില്ല. നല്ല എൻ്റർടൈൻമെൻ്റ് ആണ്. എത്ര നല്ലൊരു സ്റ്റണ്ട് ആയിട്ടുള്ള നല്ലൊരു ലാഗ്, ലാഗിങ് ഉണ്ടെന്നതേ ഉള്ളൂ. വേറെ നോർമൽ, ഓവറോൾ നോട്ട് ബാഡ്. അല്ല കൊള്ളായിരുന്നു. പകുതി ടൈം ഉറങ്ങി, നല്ല രസമായിരുന്നു. അത്ര പോരായിരുന്നു, അതാ സത്യം. കൊള്ളാം, നല്ല സിനിമ അടിപൊളിയാണ്. ഇടയ്ക്ക് ചെറിയ ഗ്രാഫിക്സ് മാത്രം ഇത്തിരി ഓവറായി, ബാക്കി എല്ലാം അടിപൊളി. ക്ലൈമാക്സ് പോകുന്ന ഒന്നും പോകല, അടിപൊളി വിഷയസാണ്. നല്ല അടിപൊളി സിനിമയാണ്. പടം പടം കൊള്ളാം, പക്ഷേ ലാസ്റ്റ് വന്നപ്പോൾ ഒന്നും മനസ്സിലാവില്ല. പഴയ മോഡൽ ഗ്രാഫിക്സ് പോലെ ആയിരുന്നു. കഥയൊക്കെ കൊള്ളാം, നൈസ് പടം. അതിനാ ലാസ്റ്റ് വന്ന് രണ്ട് വിജയം വരാം, അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഒന്നും പിടികിട്ടില്ല. പിന്നെ ഭയങ്കര കൺഫ്യൂഷൻ ആണ്. പടം മൊത്തം ഓവറോൾ നോക്കുകയാണെങ്കിൽ പൊളിയാണ്, പക്ഷേ കുറച്ച് സി ജി അവർക്കൊക്കെ പോയിട്ട് ബാക്കിയെല്ലാം സെറ്റാണ്. പാട്ടൊക്കെ കുറച്ച് ഇതാണ്, പൊളിപ്പടം. ലാസ്റ്റ് രണ്ടത്തിന്റെ ഹൈപ്പ് കുറഞ്ഞു, അതാണ് ഏറ്റവും വലിയത്. ലിയോടെ നല്ലൊരു ഹൈപ്പുള്ള പടമാണ്. സീനായിരുന്നു എല്ലാം, പാട്ടൊഴിച്ച് ബാക്കിയെല്ലാം സീനായിരുന്നു. കുഴപ്പമില്ല, അത് എൻജോയ് ചെയ്യാനുള്ളതിനൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും. സീനാണ്.